ഈ വാരം എഴുത്ത് നമുക്ക് വന്നിരിക്കുന്നത് പേര് പറഞ്ഞിട്ടില്ല. താങ്കളുടെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രോഗ്രാം കണ്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം അത്ര കണ്ട ദഹിച്ചില്ല, അതിനാലാണ് ഈ കത്ത് എഴുതുന്നത്. ചില സംശയങ്ങൾ മനസ്സിൽ തോന്നിയതിനാലാണ് ഇത് എഴുതുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണാദിവർണങ്ങളെല്ലാം ഒരുപോലെയാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ശൂദ്രകുലർ ജാതർ ബ്രാഹ്മണാദികളോട് ഒപ്പമാണ് എന്ന് സ്ഥാപിക്കുവാനാണോ ഉദ്ദേശം എന്നുള്ളതായിരിക്കുന്ന രണ്ട് ചോദ്യമാണ് എഴുതി ചോദിച്ചിരിക്കുന്നത്. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ബ്രാഹ്മണാദിവർണങ്ങൾ എല്ലാം ഒരുപോലെയാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ബ്രാഹ്മണാദിവർണങ്ങൾ എല്ലാം ഒരുപോലെയാണ് എന്നുള്ളതല്ല പറഞ്ഞത്. നാല് വർണ്ണങ്ങളും വ്യത്യസ്തം തന്നെയാണ്, പക്ഷേ നാലിൻ്റെയും പ്രാധാന്യം ഒരേപോലെയാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വാരത്തിൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മളുടെ കൈക്കലിലുള്ള ഈ അഞ്ച് വിരലുകൾ അഞ്ചും വ്യത്യസ്തങ്ങളാണ്. ചില വിരല് വണ്ണം കൂടുതലാണ്, ചിലതിന് നീളം കുറവാണ്, ചിലത് നല്ല നീളമുണ്ട്, ചിലത് കൊണ്ട് കൂടുതലായിരിക്കുന്ന ഉപകാരമുണ്ട് എന്ന് കരുതി ഒന്ന് മറ്റൊന്നിനേക്കാൾ മേന്മയേറിയതാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? എല്ലാം അതാതിൻ്റെ ധർമ്മം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഒരിക്കലും മേന്മയേറിയതേ ആകുന്നില്ല. ഇതെല്ലാം തന്നെ പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വാരത്തിൽ സ്ഥാപിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ചെറുതില്ലെങ്കിൽ വലുതിന് അവിടെ സ്ഥാനമില്ല. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം. രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത് ശൂദ്രകുലർ ജാതർ ബ്രാഹ്മണാദികളോട് ഒപ്പമാണെന്ന് സ്ഥാപിക്കുവാനാണോ ഉദ്ദേശം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അല്ല. ശൂദ്രകുല ജാതർ ബ്രാഹ്മണാദികളോടൊപ്പം ആകുന്നില്ല, ഒരിക്കലും ആകുന്നില്ല. കാരണം അത്രത്തോളം വേദാധികാരം ഉള്ള വ്യക്തികളാണ് ബ്രാഹ്മണർ. പക്ഷേ ഇവിടെ ഒരു സംശയമുള്ളത് ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതാണ് ഇവിടെ സംശയം. അതിന് ഏറ്റവും നല്ലൊരു മറുപടിയായി, നല്ലൊരു ഉദാഹരണ സഹിതമായുള്ള മറുപടിയായി വജ്ര സൂചികോപനിഷത്തിൽ ഇതിനെ സവിസ്തരം വ്യാഖ്യാനിക്കുന്നുണ്ട്. എൻ്റെ ഒരു മറുപടി എന്നുള്ളതിനേക്കാൾ ആ വേദത്തിൽ, ആ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യത്തെ പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. പൊതുവെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ എന്നിങ്ങനെ നാല് വർണ്ണങ്ങൾ പൊതുവെയുണ്ട്. ഇവരിൽ ബ്രാഹ്മൺ പ്രധാനൻ ആണ് എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. സ്മൃതികളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദ്യം ഉദിക്കുന്നത് ആരാണ് ബ്രാഹ്മണൻ എന്നാണ്. അവൻ ജീവനാണോ, ദേഹമാണോ, ജാതിയാണോ ബ്രാഹ്മണൻ? ജ്ഞാനമാണോ, കർമ്മമാണോ, ധാർമ്മികത്വമാണോ ബ്രാഹ്മണൻ? ആരാണ് ബ്രാഹ്മണൻ? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. ജീവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലും സാധ്യതയില്ല അത്രയും. കാരണം ഭൂതകാലങ്ങളിൽ അനേകമനേകം ശരീരങ്ങളിൽ മനുഷ്യർ മാത്രമാകണമെന്ന നിർബന്ധമില്ല. അനേകം ജന്തു ശരീരങ്ങളിൽ, പക്ഷികളിൽ, അങ്ങനെ അങ്ങനെ ഭൂതകാലങ്ങളിൽ ഒരുപാട് ശരീരങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായുള്ള ജീവനെല്ലാം ഒന്നുപോലെയാണ്. കർമാനുസരണമാണ് അനേകം ശരീരങ്ങളിൽ അത് ജനിക്കുന്നത്. എല്ലാ ശരീരങ്ങൾക്കും എല്ലാ ശരീരങ്ങളിലെ ജീവനും ഏകഭാവമാണ് ഉള്ളത്. അതിനാൽ തന്നെ ജീവൻ ബ്രാഹ്മണനാകുവാൻ ഒരു തരത്തിലും സാധ്യതയില്ല. ഇനി ഒരു പക്ഷേ ദേഹമാകുമോ ബ്രാഹ്മണൻ? അതും സാധ്യമല്ലാത്രേ. ചണ്ഡാലൻ മുതൽ സകല മനുഷ്യരുടെയും ശരീരം ഒന്നുപോലെ തന്നെ പഞ്ചഭൂതാത്മകമാണ്. അവരിൽ വാർദ്ധക്യം, യൗവനം, മരണം, ധർമ്മം, അധർമ്മം, അങ്ങനെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണ്. ബ്രാഹ്മണൻ വെളുത്ത നിറക്കാരനും, ക്ഷത്രിയൻ ചുവന്ന നിറക്കാരനും, വൈശ്യൻ മഞ്ഞ നിറക്കാരനും, ശൂദ്രൻ കറുപ്പ് നിറക്കാരനും ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല പിതാവിൻ്റെയും സഹോദരൻ്റെയും ശരീരദാഹക്രിയകൾ ചെയ്യുന്നതിനാൽ ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ ബാധിക്കുന്നുമില്ല. അങ്ങനെയായതിനാൽ തന്നെ ദേഹവും ബ്രാഹ്മണനാകുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇനിയൊരു പക്ഷേ ജാതിയായിരിക്കുമോ ബ്രാഹ്മണൻ? അതും സാധ്യമല്ല. കാരണം ഭിന്ന ജാതിയിൽപ്പെട്ട ജീവികളിൽ നിന്നും അനേകമനേകം മഹർഷിമാർ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാൻപേടിയിൽ നിന്ന് ഋഷ്യശൃംഗൻ ജനിച്ചു എന്നെല്ലാം കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. ഈ മഹർഷിമാരെല്ലാം തന്നെ ജാതി കൂടാതെ തന്നെ മുമ്പിനാൽ തന്നെ ജ്ഞാനികൾ ആയിരുന്നു. അതുകൊണ്ട് ജാതിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുവാനും യാതൊരു തരത്തിലുള്ള നിർവാഹവും കാണുന്നില്ല. ജ്ഞാനം അഥവാ അറിവാകുമോ ബ്രാഹ്മണൻ? അതുമല്ലാത്രേ.
കാരണം അനേകമനേകം ക്ഷത്രിയന്മാർ പരമാർത്ഥദർശികളായി തീർന്നിട്ടുണ്ട്. അതിനാൽ ജ്ഞാനം കൊണ്ടും ബ്രാഹ്മണനാകുവാൻ സാധിക്കില്ല എന്നാണ് അത്രേ പറയുന്നത്. ഇനി ഒരു പക്ഷേ കർമ്മമാകുമോ ബ്രാഹ്മണൻ? അത് പറയാൻ പ്രയാസമാണ്. എന്തെന്നാൽ സകല ജീവികളുടെയും പ്രാരാബ്ധവും സഞ്ചിതവും ആഗാമിയുമായ കർമ്മങ്ങളിൽ സാധർമ്മ്യം കാണപ്പെടുന്നുണ്ട്. അതിനാൽ കർമ്മത്താൽ പ്രേരിതമായിട്ടാണ് ജീവൻ പ്രവർത്തിക്കുന്നത്. തന്മൂലം കർമ്മവും ബ്രാഹ്മണനാകുവാൻ സാധ്യതയില്ല. ധാർമ്മികതയായിരിക്കുമോ ബ്രാഹ്മണൻ? അതിനും സാധ്യതയില്ല എന്നാണ് അത്രേ പറയുന്നത്. കാരണം അനേകമനേകം ക്ഷത്രിയാദികൾ സ്വർണം മുതലായത് ദാനം ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അതിനാൽ തന്നെ ധാർമ്മികനായുള്ള വ്യക്തിയും ബ്രാഹ്മണനാകുവാൻ ഞെരുക്കമാണ്. തർഹികോവ ബ്രാഹ്മണോ നാമ, പിന്നെ ആരാണ് ബ്രാഹ്മണൻ? എക്കസ്റ്റിദാത്മാനം അദ്വിതീയം എന്നിങ്ങനെ തുടങ്ങുന്ന വചനപ്രകാരം അദ്വിതീയമായും ജാതിഗുണക്രിയാരഹിതമായും ഷഡൂർമിഷദ്ഭാവാദി സർവദോഷരഹിതനായും സത്യജ്ഞാനാനന്ദ സ്വരൂപമായും സ്വയം വികൽപ്പഹീനനായും സകല കൽപ്പങ്ങൾക്കും ആധാരഭൂതമായും സകല ഭൂതങ്ങളിലും അന്തര്യാമിയായും ആകാശമെന്നോണം ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതായ രൂപം അഖണ്ഡാനന്ദ സ്വരൂപമായും അപ്രമേയമായും അനുഭവൈക വേദ്യമായും പ്രത്യക്ഷത്വേന ശോഭിക്കുന്നതായുമുള്ള ആത്മാവിനെ കൈത്തലത്തിലിരിക്കുന്ന നെല്ലിക്ക എന്ന പോലെ സാക്ഷാത്കരിച്ച് കൃതാർത്ഥനായും കാമരാഗാദി ദോഷരഹിതനായും മാത്സര്യം തൃഷ്ണ ആശ ഇവകളെയെല്ലാം കൈവിടിഞ്ഞവനായും ദമ്പം അഹങ്കാരം ഇവകളെ കൈവിട്ടവനുമായി യാതൊരാൾ കഴിയുന്നുവോ അവനാണ്, അവൻ തന്നെയാണത്രേ ബ്രാഹ്മണൻ. ഇത് ശ്രുതിപുരാണ ഇതിഹാസങ്ങളുടെ എല്ലാം തന്നെ അഭിപ്രായങ്ങളാണ്. ഇതിൽ നിന്നും ഭിന്നനായി മറ്റൊരു തരത്തിലും ബ്രാഹ്മണ്യം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപമെന്നും അദ്വിതീയമെന്നും ധരിച്ച് മനുഷ്യൻ ബ്രഹ്മഭാവത്തെ കണ്ടറിയേണ്ടതാണ്. വജ്ര സൂചികോപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.